ഹലോ എവരിവൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ടെക്കോസ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ലേ? പക്ഷേ ഈ ഗാഡ്ജറ്റ്സിൽ സ്മാർട്ട് ഫോൺസ് ആണ് ഏറ്റവും പോപ്പുലറും ടെക്നോളജിക്കലി കുറച്ചുകൂടി അഡ്വാൻസ്ഡും. ഇക്കാലത്ത് ഒരു ടെക്നോളജി യൂസർ ആവുക മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഗാഡ്ജറ്റ്സിൻ്റെയും ബേസിക് വർക്കിംഗ് എങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? എനിക്കറിയാം ടെക്നോളജീസിനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ എല്ലാവരും വളരെ ക്യൂരിയസ് ആണെന്ന്. ഒരു സ്മാർട്ട് ഫോൺ യൂസർ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളുടെ ഫോണിൽ ഏത് ടൈപ്പ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? LCD, LED അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ. എന്നാൽ LCD, LED മാത്രമല്ല, AMOLED, സൂപ്പർ AMOLED അങ്ങനെ പല ഡിസ്പ്ലേസും സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള LCD ഡിസ്പ്ലേസിൽ നിന്ന് തന്നെ തുടങ്ങാം. LCD എന്നാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേസ് എന്നാണ്. ലൈറ്റിനെ സെർട്ടൺ വേവ് ലെങ്തിലുള്ള കളേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കുന്ന ലിക്വിഡ് ക്രിസ്റ്റൽ ലെയേഴ്സിലേക്ക് ഒരു ഇലൂമിനേറ്റിംഗ് ലെയറിൽ നിന്ന് ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കാൻ LCD ഡിസ്പ്ലേസിന് സാധിക്കും. ലൈറ്റ് നമ്മളിലേക്ക് എത്തുന്നതിന് മുന്നേ കുറച്ച് ഫിൽറ്റേഴ്സ് കൂടി യൂസ് ചെയ്യുന്നു. IPS LCD ഡിസ്പ്ലേസ് ടെക്നോളജി സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴി നല്ല വ്യൂവിംഗ് ആംഗിളും കളർ റീപ്രൊഡക്ഷനും ലഭിക്കുന്നു. IPS LCD ഡിസ്പ്ലേസിന്റെ അഡ്വാൻറ്റേജസ് എന്തെന്നാൽ അവ എനർജി എഫിഷ്യൻറ്റും അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവുമാണ്. ഇനി AMOLED ഡിസ്പ്ലേസിലേക്ക് കടക്കാം. കുറച്ച് നാൾക്ക് മുന്നേ വരെ ഹൈ എൻഡ് LED ഡിസ്പ്ലേസ് ആയിരുന്നു ഏറ്റവും പോപ്പുലർ. എന്നാൽ LED ഡിസ്പ്ലേസ് ഇന്ന് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസിൽ വരെ അവൈലബിൾ ആണ്. AMOLED ഡിസ്പ്ലേസ് അവയുടെ പഞ്ചി കളേഴ്സിലും ഡീപ്പ് ബ്ലാക്കിലും ഫേമസ് ആണ്. AMOLED ഡിസ്പ്ലേസ് കുറച്ചുകൂടി സുപ്പീരിയർ ആണ്, കാരണം അവ ഇമേജ് ഫോം ചെയ്യുന്ന പിക്സൽസ് ലൈറ്റ് അപ്പ് ചെയ്യാൻ ഇൻഡിവിജ്വൽ LEDs ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി LED ലൈറ്റിംഗ് അപ്പിനേക്കാളും ഒരുപാട് ഫീച്ചേഴ്സ് AMOLED ഡിസ്പ്ലേസിനുണ്ട്. AMOLED ഡിസ്പ്ലേസ് LCD ഡിസ്പ്ലേസിനേക്കാളും വിഷ്വലി ബെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അവ കുറച്ച് പവർ മാത്രമേ കൺസ്യൂമും ചെയ്യുകയുള്ളൂ. സോ അവർ കോസ്റ്റ്ലിയുമാണ്, ബഡ്ജറ്റ് ഫോൺസിന്റെ ലിസ്റ്റിൽ ലഭിക്കുകയുമില്ല. നെക്സ്റ്റ് ടൈപ്പിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് സൂപ്പർ AMOLED ഡിസ്പ്ലേസ്. അഡ്വാൻസ്ഡ് AMOLED ഡിസ്പ്ലേസിന് സാംസങ് അവരുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായി യൂസ് ചെയ്ത ടേമാണ് സൂപ്പർ AMOLED ഡിസ്പ്ലേസ്. AMOLED ഡിസ്പ്ലേസിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് സൂപ്പർ AMOLED ഡിസ്പ്ലേസ്. ഈ ഡിസ്പ്ലേസ് ടച്ച് സെൻസറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ആക്ച്വൽ സ്ക്രീനിനെ സിംഗിൾ ലെയറിൽ തന്നെ കാണിക്കുകയും ചെയ്യുന്നു. സൂപ്പർ AMOLED ഡിസ്പ്ലേസിന് 20% ബ്രൈറ്റർ സ്ക്രീനും 20% ലോവർ പവർ കൺസപ്ഷനും 80% ലെസ് സൺലൈറ്റ് റിഫ്ലക്ഷനും ഉണ്ട്. നമ്മൾ ഡിസ്പ്ലേയിൽ കാണുന്ന ഓരോ വിഷ്വൽസിൻ്റെയും ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് നിറ്റ്സ്. അതിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. നിറ്റ്സ് എന്നാൽ യൂണിറ്ററി ലിമിറ്റഡ് ആയ ലൈറ്റിന്റെ മെഷർമെന്റ് ആണ്. ഈ യൂണിറ്റ് ആണ് ഓരോ ഡിവൈസിലെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഫീച്ചറാണ് നമ്മുടെ ഫോണിലെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രോപ്പർ ബ്രൈറ്റ്നെസ്സിന് 600 മുതൽ 700 നിറ്റ്സ് വരെ വേണ്ടിവരും. ഇനി HDR ഡിസ്പ്ലേസിലേക്ക് കടക്കുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺസിൽ HDR എന്നാൽ ഹൈ ഡൈനാമിക് റേഞ്ച് എന്നാണ്. ഈ ഒരു ടെക്നോളജിയാണ് വളരെ ബ്രൈറ്റും ഡാർക്കുമായ സീൻസിലെയും ഏറ്റവും ചെറിയ ഡീറ്റെയിലിംഗ് പോലും ഹൈലൈറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നത്. ഓരോ ഡിസ്പ്ലേയുടെയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് യൂസ് ചെയ്യുന്ന രണ്ട് എലമെന്റ്സ് ആണ് റിഫ്രഷ് റേറ്റും ടച്ച് റെസ്പോൺസ് റേറ്റും. റിഫ്രഷ് റേറ്റ് എന്നാൽ ഓരോ പുതിയ ഇമേജ് കാണാനായും എത്ര തവണ ഡിസ്പ്ലേ റിഫ്രഷ് ചെയ്യുന്നു എന്നതിൻ്റെ എമൗണ്ട് ആണ്. റിഫ്രഷ് റേറ്റിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 144 Hz ആണ് ഒരു ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് എങ്കിൽ അതിൻ്റെ അർത്ഥം ഓരോ ന്യൂ ഇമേജും കാണിക്കാനായി ഒരു സെക്കൻഡിൽ 144 തവണയാണ് ഡിസ്പ്ലേ റിഫ്രഷ് ചെയ്യുന്നത്. നോർമൽ സ്മാർട്ട് ഫോൺസിൻ്റെ ഡിസ്പ്ലേ 60 Hz ക്യാപ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിസ്പ്ലേക്ക് ഹയർ റിഫ്രഷ് റേറ്റ് ആണെങ്കിൽ അതിൽ നമ്മൾ കാണുന്ന ഓരോ ആനിമേഷൻസും ഗ്രാഫിക്സും വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹയർ റിഫ്രഷ് റേറ്റ് കൂടുതൽ ബാറ്ററി പവറും കൺസ്യൂം ചെയ്യും. ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസിൽ മാത്രമാണ് ഹൈ റിഫ്രഷ് റേറ്റ് കാണപ്പെടുന്നത്. അത്തരത്തിലുള്ള റിഫ്രഷ് റേറ്റ്സ് ആണ് 90 Hz, 120 Hz, 144 Hz എല്ലാം. എന്നാൽ ഇന്ന് മിഡ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസിൽ പോലും ഹൈ റിഫ്രഷ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസിൽ 90 Hz, 120 Hz ഉള്ള AMOLED ഡിസ്പ്ലേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ മിഡ് റേഞ്ച് ഡിസ്പ്ലേസിൽ 90 Hz, 120 Hz ഉള്ള IPS LCD ഡിസ്പ്ലേസ് ആണ് യൂസ് ചെയ്യുന്നത്.
റിഫ്രഷ് റേറ്റിന്റെ പ്രോപ്പർട്ടീസിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു എലമെന്റ് ആണ് ടച്ച് റെസ്പോൺസ് റേറ്റ്. ഒരു യൂസറിന്റെ ടച്ച് രജിസ്റ്റർ ചെയ്യാൻ സ്ക്രീനിന് ആവശ്യമായ ഫ്രീക്വൻസിയാണ് ടച്ച് റെസ്പോൺസ് റേറ്റ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര തവണ സ്ക്രീൻ ഒരു ടച്ച് ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നതാണ്. ടച്ച് റെസ്പോൺസ് റേറ്റിന്റെയും യൂണിറ്റ് ഹെഡ്സ് ആണ്. സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നത് ഒരു സാധാ പ്രോസസർ മാത്രമല്ല, അവയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിസ്റ്റം ഓൺ ചിപ്പ് ഓർ SoC. ഈ SoC മെയിൻ പ്രോസസ്സറും ഗ്രാഫിക് പ്രോസസ്സറും മെമ്മറിയും എല്ലാം ഉൾക്കൊള്ളുന്ന കമ്പ്യൂട്ടർ മദർബോർഡ് ഒരു സിംഗിൾ ചിപ്പിൽ ഉൾക്കൊള്ളുന്നതാണ്. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെയുള്ള എല്ലാ കമ്പോണൻസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് SoC അഥവാ സിസ്റ്റം ഓൺ ചിപ്പ്. അടുത്തതായ LPDDR അഥവാ ലോ പവർ ഡബിൾ ഡേറ്റ റേറ്റ് എന്താണെന്ന് നോക്കാം. LPDDR എന്നാൽ മൊബൈൽ കമ്പ്യൂട്ടേഴ്സിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഡബിൾ ഡേറ്റ റേറ്റ് സിങ്ക്രണൈസ്ഡ് ഡൈനാമിക് റാം ആണ്. അവ കുറച്ച് മാത്രമേ പവർ കൺസ്യൂം ചെയ്യുകയുള്ളൂ എങ്കിലും നോർമൽ റാമിനേക്കാളും ഫാസ്റ്റർ ആണ്. നെക്സ്റ്റ്, UFS ഓർ യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ്. മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ഏതൊരു കൺസ്യൂമർ ഡിവൈസിൻ്റെയും സ്റ്റോറേജ് സ്പേസിന് ആവശ്യമായ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ് ആണ്. 2018 UFS 3.0 അനൗൺസ് ചെയ്തത്. ലോ പവർ കൺസെപ്ഷനിൽ 2x ബാൻഡ് വിത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് UFS 3.0 ലക്ഷ്യം. ഒരു സിംഗിൾ ലെയിനിന് 11.6 GBPS വരെ ക്യാരി ചെയ്യാൻ സാധിക്കും. അതായത് UFS 2.1 സ്റ്റാൻഡേർഡിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതിലും ഒരുപാട് മടങ്ങ്. UFS 3.0 ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസിലാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു സ്മാർട്ട് ഫോണിൻ്റെയും സ്പീഡ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസിനെ വളരെയേറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി സ്മാർട്ട് ഫോണിൻ്റെ സേഫ്റ്റി പ്രോപ്പർട്ടിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫീച്ചേഴ്സ് കൂടി നമുക്ക് നോക്കാം. IP റേറ്റിംഗ്. IP റേറ്റിംഗ് എന്നാൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ റേറ്റിംഗ് എന്നാണ്. മെക്കാനിക്കൽ കേസിംഗും ഇലക്ട്രോണിക് എൻക്ലോഷറും കൊണ്ട് എന്തുമാത്രം ഡസ്റ്റും വാട്ടറിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ റേറ്റിംഗ് ആണ് IP റേറ്റിംഗ്. ഈ ഒരു ടെക്നോളജി വെച്ച് സ്മാർട്ട് ഫോണിൻ്റെ ഇന്നർ സൈഡ് വാട്ടർ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. ഹൈ എൻഡ് സ്മാർട്ട് ഫോൺസിന് IP റേറ്റിംഗ് IP67, IP68 അങ്ങനെയൊക്കെ ആയിരിക്കും ഉള്ളത്. ഇനി മിഡ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസിനെ വാട്ടറിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായി P2i നാനോ കോട്ടിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. P2i നാനോ കോട്ടിംഗ് എന്നാൽ സ്മാർട്ട് ഫോൺസിൻ്റെ ഇന്റേർണൽ സൈഡിലും എക്സ്റ്റേർണൽ സൈഡിലും അപ്ലൈ ചെയ്യുന്ന ഹൈഡ്രോഫോബിക് കോട്ടിംഗ് ആണ്. ഫോൺ പാർട്സിൻ്റെ സർഫസിൽ വാട്ടർ സ്റ്റിക്ക് ചെയ്യാൻ ഇത്തരത്തിലുള്ള കോട്ടിംഗ്സ് അനുവദിക്കുകയില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ ഡൗട്ട്സ് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.